നിരവധി കഥാപാത്രങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തു. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് മിക്കവാറും ഒരുപാട് പണ്ഡിതന്മാരും അല്ലാത്തവരുമായിട്ടൊക്കെ ഉള്ള ഒരു ഒരുപാട് ഡിബേറ്റുകളും ഡിസ്കഷനൊക്കെ വരുന്ന ഒരു കാര്യമാണ്. ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ നടൻ്റെ ശരീരത്തിലും ശബ്ദത്തിലും മനസ്സിലേക്കും ആവാഹിച്ചുകൊണ്ട് നമ്മുടെ കഥാപാത്രത്തിൽ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് ഒരുപാട് തിയറീസൊക്കെ പ്രൂവ് ചെയ്യുന്നുണ്ട്, പല ആക്ടിങ് തിയറീസിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മുരളി ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇതിനോടകം ചെയ്തു. അതിനെ വളരെ ക്രിട്ടിക്കലായിട്ട് സമീപിക്കുന്ന ഒരാൾ, ആക്ടിങ്ങിനെ വളരെ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് താങ്കളുടെ അനുഭവത്തിൽ താങ്കൾ ചെയ്ത കഥാപാത്രങ്ങൾ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള തിയറീസ് ഞാൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള തിയറീസ് തന്നെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ടോ? എത്ര ചെറിയ കഥാപാത്രമാണെങ്കിലും നടൻ എപ്പോഴും കഥാപാത്രത്തെക്കാൾ ചെറിയൊരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊരു സൈക്കോളജിക്കൽ വേൾഡ്, വേറൊരു സ്പിരിച്വൽ വേൾഡ് ഒക്കെ ഈ കഥാപാത്രത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ആ കഥാപാത്രത്തെ സമീപിക്കുമ്പോൾ ആ കഥാപാത്രത്തിന് മുമ്പിൽ ഒന്ന് തൊഴുതിട്ട് വേണം അതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം. സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട താങ്കളുടെ ഒരു സിനിമയാണ് വെടിവഴിവ്. നേരത്തെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആചാരങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഒരു വലിയ ആചാരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മറ്റൊരു മുഖമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചെന്ന് ആ റീഡിങ്ങാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷെ ജനങ്ങളതിനെ എങ്ങനെ കണ്ടു എന്ന് ഒരു പുനർചിന്തനം നടത്തിയിട്ടുണ്ട്. ഇല്ല, അത് കാഴ്ചാശീലങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സിനിമകൾ വരുമ്പോൾ അതിനെപ്പോഴും അത് അതിൻ്റെ ജീവിത സമയം എന്ന് പറയുന്നത് അത് തിയേറ്ററിലുള്ള സമയം, ആ സമയത്ത് അതിൻ്റെ വിവാദങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് അതിനെ കഴുത്തു ഞെരിച്ചാൽ കൊല്ലുന്ന ഒരു പരിപാടിയുണ്ട് പൊതുവെ. അത് കഴിഞ്ഞിട്ട് അത് DVDs വരുമ്പോഴാണ് പിന്നെ അതിൻ്റെ ആഘോഷം. കാരണം അതിൻ്റെ സ്റ്റേക്സ് പോയി കഴിയുമ്പോഴാണ് ആൾക്കാർ അതിനെ പിന്നെ ആഘോഷിക്കുന്നത്. അതല്ല, ഒരുപാട് സിനിമകളും TVയിൽ ആഘോഷിക്കപ്പെടുന്നു. അതെ അതെ, അത് കാരണം അതൊരു ബേസിക്കലി ഒരു ഭയങ്കര അജണ്ടയുള്ള തരത്തിലുള്ള ഒരു 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 പത്രപ്രവർത്തന രീതി ഉള്ളതുകൊണ്ടാണ്, നിരൂപണ രീതി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എതിർക്കേണ്ട സാധനങ്ങളെ ഒന്നും കൃത്യമായി എതിർക്കാതെ അത് സിനിമയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അത് ആർട്ടിൽ കാണുമ്പോൾ അതിനൊന്നും അകശികാന്ത എതിർക്കുകയും വളരെയധികം മിലിറ്റൻ്റായിട്ട് എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ റിയാലിറ്റിയിൽ അതിഭീകരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ കണ്ണടച്ച് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ സിനിമയെ ഫേസ് ചെയ്യുമ്പം വാളെടുക്കുകയും റിയാലിറ്റിയിൽ ഉള്ള അനീതികളെ കാണുമ്പോൾ പേന പോലും എടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു സിനിമ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തോട്ട് കൊണ്ടുവന്നൊരു സിനിമയാണ് വെടിവഴിവാണ്. അപ്പോൾ അതിനെ അതൊരു ഫെസ്റ്റിവലിനെ കുറിച്ചോ ഒന്നുമല്ല, അത് മനുഷ്യൻ്റെ ബേസിക്കലി മനുഷ്യൻ എത്ര വലിയൊരു ലയറാണ്, നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ കുറച്ച് സത്യങ്ങളും കുറേ അധികം കള്ളങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്നെ തന്നെ കാണുന്ന ഒരു സിനിമയാണ് വെടിവഴിപാട്. അപ്പോൾ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമ്മളെ തന്നെ നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, നമ്മളെ തന്നെ മിറർ ചെയ്യുന്ന ഇതിനെയാണ് ആർട്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ വരണം. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ അതിൻ്റെ ജീവിത സമയത്ത് തന്നെ അതിനെ ആശ്ലേഷിക്കാൻ ഉള്ള സന്മനസ്സും ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും കാണിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യമായ വിവാദങ്ങൾ നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുക, സംഘടനകൾ ഉണ്ടാകുക, അവസാനം അത് തന്നെ തല്ലിപ്പിരിയുന്ന അവസ്ഥയിലേക്ക് എത്തുക, ഇത് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ റീസൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വിവാദം, മലയാള സിനിമകൾക്ക് മലയാള പേരുകൾ മതി, ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്താണ്? ഇല്ല, ബേസിക്കലി മോഷൻ പിക്ചർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഇൻവെൻഷനാണ്. സിനിമ ഒരു മാസ് മീഡിയം എന്നുള്ള നിലയിലുള്ള ഇൻവെൻഷനും ഇംഗ്ലീഷാണ്. ഇപ്പോൾ നമ്മൾ കഥകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അത് ഇംഗ്ലീഷ് ടൈറ്റിൽസ് ഇടാൻ പാടില്ല, കാരണം അതൊരു തനതായ മലയാള കലയാണ്. സിനിമ യൂണിവേഴ്സൽ ആർട്ടാണ്. സിനിമയ്ക്ക് ആർക്കും ഓണർഷിപ്പ് ഇല്ല, ആരുടെയും ഒരു കൾച്ചറിൻ്റെയും ഭാഗമല്ല അത്. അത് യൂണിവേഴ്സലായിട്ടൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഞാനിത് സംസാരിക്കുമ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇംഗ്ലീഷ് കോൺസെപ്റ്റാണ്, യൂറോപ്യൻ കോൺസെപ്റ്റാണ്. ഈ ബാലക്ലാവ, ഈ ബീനി എന്ന് പറയുന്ന സാധനം ഇംഗ്ലീഷാണ്. എൻ്റെ ജീൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഷൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇംഗ്ലീഷാണ്. ഈ സിനിമ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇംഗ്ലീഷാണ്. സിനിമ കാണുന്ന തിയേറ്റർ കോൺസെപ്റ്റ്, ദ വ്യൂയിങ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അവിടെ നമ്മൾ കാണാൻ പോകുന്ന വാഹനങ്ങൾ വെസ്റ്റേൺ മേക്സാണ്, വെസ്റ്റേൺ ടെക്നോളജിയാണ്. അതിലുപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ അവർ എക്സ്കവേറ്റ് ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ടീ, കോഫി, ഇവിടെ ഇരിക്കുന്ന കോഫി, ഈ സൺഗ്ലാസസ്, ഇത് മുഴുവൻ വെസ്റ്റേണാണ്. വി ആർ കംപ്ലീറ്റ്ലി വെസ്റ്റേണൈസ്ഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു ഇതിൽ സിനിമയെക്കുറിച്ച് അതിൻ്റെ ടൈറ്റിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ പാരഡൈംസ് ശരിയാവാതെ നമ്മൾ
ഒരു സൂപ്പർഫിഷ്യാലിറ്റി കുറിച്ച് സംസാരിക്കുന്ന പോലെ ഒരു അവസ്ഥയാണ്. മലയാള സിനിമയെ പരിപോഷിപ്പിക്കാൻ അല്ലെ നല്ല സിനിമകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ. ഈ നല്ല സിനിമ ചീത്ത സിനിമ എന്ന സങ്കല്പം ഇതിൻ്റെ വിലയിരുത്തൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്താൻ സാധിക്കും? അത് ഒരിക്കലും കുറച്ച് പേര് കൂടിയിരുന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല സിനിമ ഏതാണ്, ചീത്ത സിനിമ ഏതാണെന്ന്. ഇപ്പോൾ ക്വിൻറ്റിൻ ടാരന്റീനോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ സിനിമ കിൽ ബിൽ എന്ന് പറയുന്ന സിനിമ മലയാളത്തിലാണ് ആദ്യം ഉണ്ടാവുന്നതെന്ന് വയ്ക്കുക, സങ്കല്പിക്കുക. അതിൻ്റെ സംവിധായകൻ ഒരു ഗോപാലകൃഷ്ണനാണെന്ന് പറഞ്ഞാൽ അതിവിടെ ആരും അംഗീകരിക്കില്ല. അതൊരു ഇത് ഇതിനൊക്കെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സിനിമ ഏതാണെന്നുള്ള ഭയങ്കര ആപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് നല്ല സിനിമകൾ അത് ജനിക്കുന്ന സമയത്ത് തമാശയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സബ്സിഡി ലഭിക്കുന്ന സിനിമ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. അതെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു സിനിമയെ ഒരു കൂട്ടം ആൾക്കാരിരുന്ന് ഇപ്പോൾ നമ്മുടെ ജൂറീസും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നല്ല നടൻ നല്ല സിനിമ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അത് നല്ല സിനിമ ആയിക്കൊള്ളണം, നല്ല സിനിമ മറ്റെല്ലാം ചീത്ത സിനിമയാണ് എന്നുള്ളൊരു സങ്കല്പമേ അതൊക്കെ തെറ്റാണ്. തീർച്ചയായിട്ടും ആപേക്ഷികമായിട്ടുള്ള സിനിമ ജനന സമയത്ത് ഒരുപാട് നല്ല സിനിമകൾ അതിൻ്റെ ജീവിത സമയം ജീവിതകാലത്ത് അതിനെ അംഗീകരിക്കപ്പെടാതെ പോകാറുണ്ട്. ഒരുപാട് സിനിമകളുണ്ട് അത് പിന്നീടായിരിക്കും അംഗീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഗുരുദത്തിൻ്റെയൊക്കെ സിനിമ എടുത്തു നോക്കിയില്ല, അന്നത്തെ ഒരുപാട് ജൂറീസും ഒരുപാട് പണ്ഡിതന്മാരും അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്യാസ പോലത്തെ സിനിമകൾ പിന്നീട് അത് 20 കൊല്ലം കഴിഞ്ഞിട്ട് അതിനെ അംഗീകരിക്കുകയും അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് സിനിമയിൽ. കാലമാണ് നല്ലതാണോ ചീത്തയാണോ തീരുമാനിക്കുന്നത്, മനുഷ്യനെ അല്ല. കാലം മനുഷ്യന് പറഞ്ഞു കൊടുക്കും എന്നേ ഉള്ളൂ.